ഇനി കൊച്ചിയിലേക്ക് പോവുകയാണ്. നടൻ ബാല അറസ്റ്റിൽ. മുൻ ഭാര്യ നൽകിയ പരാതിയിലാണ് കടവന്തര പോലീസിൻ്റെ നടപടി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് പരാതി. കടവന്തര പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, പലതവണ ഈ നവമാധ്യമങ്ങളിലൂടെ യൂട്യൂബിലൂടെയൊക്കെ ബാല തൻ്റെ മുൻ ഭാര്യയെയും കുഞ്ഞിനെതിരെയും കുഞ്ഞിൻ്റെ പിതൃത്വം സംബന്ധിച്ചും ഒക്കെ ചില പരാമർശങ്ങൾ നടത്തിയതിനെതിരെ ഈ അമൃത പരാതി കൊടുത്തതായിട്ട് നേരത്തെയും എൻ്റെ ഓർമ്മയിലുണ്ട്. അതുതന്നെയാണോ? എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ്? എന്താണ് ഈ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ? അതുതന്നെയാണ് പി ജി സംഭവം. ഈ അടുത്ത ദിവസങ്ങളിലായിരുന്നു ഇത് കൂടുതൽ വഷളായത്. ബാല തൻ്റെ മകൾക്കെതിരെയും ഒപ്പം മുൻ ഭാര്യ അമൃത സുരേഷിനെതിരെയും ഒക്കെ വളരെ മോശമായ തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണങ്ങൾ നടത്തി. അതിൽ 12 വയസ്സുള്ള മകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്ന് ബാലയ്ക്കെതിരെ വളരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുന്നതൊക്കെ കണ്ടു. അതിനുശേഷം അമൃത സുരേഷ് വളരെ കരഞ്ഞുകൊണ്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു തൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ ഈ കേസ് ഉണ്ടായിരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയയിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല, ഈ 12 വയസ്സുള്ള മകളെ കൂടി മോശമാക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി എന്നുള്ളതും ഒരു കുറ്റമാണ്. ഈ രണ്ട് കേസുകളിലാണ് ഇപ്പോൾ ബാലയെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാവിലെ പുലർച്ചെയാണ് പാലാരിവട്ടത്തുള്ള വീട്ടിൽ നിന്ന് കടവന്തറ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ബാലയെ കസ്റ്റഡിയിലെടുക്കുന്നത്. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ഇപ്പോൾ ഈ ബാലനീതി നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് അനുസരിച്ചുള്ള കേസ് കൂടി ബാലയ്ക്കെതിരെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ജാമ്യം കിട്ടാൻ സാധ്യത കുറവുള്ളൊരു വകുപ്പാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇയാളെ റിമാൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു റിപ്പോർട്ട് കൊടുക്കും. 11 മണിയോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. അതിനുള്ള നടപടികളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏറെ നാളെ ഈ വിവാഹ മോചന ഘട്ടം മുതൽ തന്നെ പലപ്പോഴും ഒന്നിലേറെ തവണ ഈ പൊതു മധ്യത്തിൽ ഈ മുൻ ഭാര്യയ്ക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങളൊക്കെ ഈ ബാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്കിടയിൽ അത് വളരെ രൂക്ഷമാവുകയും ഒടുവിൽ അവർക്ക് തന്നെ അതിനെതിരെ പരസ്യമായി രംഗത്തെത്തേണ്ടി വരികയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ഒരു പോലീസ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നതും അതിൻ്റെ ഒടുവിൽ ഇപ്പോൾ പോലീസ് ബാലയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും. 11 മണിയോടുകൂടി ബാലയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ കടവന്തറ പോലീസ് സ്റ്റേഷനിൽ പുരോഗമിക്കുന്നത്. പി ജി ശരി, ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്.